ദ മാഡ് ബൈ കെ സച്ചിദാനന്ദൻ ഭ്രാന്തന്മാരെ ഒരു കവിതയാണ് ഭ്രാന്തന്മാരുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിട്ടുള്ള ഒരു കവിതയാണ് ആദ്യം തന്നെ പറയുന്നത് ഭ്രാന്തന്മാർക്ക് ജാതിയോ മതമോ ഇല്ല ഭ്രാന്തികൾക്കും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മളെ പോലെ നമ്മളെപ്പോലൊക്കെ കാണുന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ല പിന്നെന്താണ് അവർ വളരെ ആണ് ഒരു നല്ല വിശുദ്ധിയുള്ളവരാണ് അവരുടെ ആ ഒരു വിശുദ്ധിയൊന്നും നാം അർഹിക്കുന്നില്ല പിന്നെ ഭ്രാന്തരുടെ ഭാഷ സ്വപ്നത്തിൻ്റെ നമ്മൾ പറയും അവരെപ്പോഴും സ്വപ്നം കണ്ട് നടക്കും ഏതോ സ്വപ്ന ലോകത്താന്ന് പറയും പക്ഷെ അങ്ങനെയല്ല അവരുടെ ഭാഷ സ്വപ്നത്തിൻ്റെതല്ല അവർ വേറൊരു യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ യാഥാർത്ഥ്യമല്ല അവരുടെ യാഥാർത്ഥ്യം അവരുടെ സ്നേഹം പറയുന്നത് നിലാവ് പോലെ കാണുക അപ്പം നല്ല പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങളിൽ ആ സ്നേഹം വളരെയധികം നമുക്ക് എന്നാണ് പറയുന്നത് പിന്നീട് പറയുന്നത് അവർ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേറ്റിട്ട് പോലും ഇല്ലാത്ത ദൈവങ്ങളെയൊക്കെ അവർക്ക് കാണാൻ പറ്റുമെന്നാണ് അവർ ചുമലിങ്ങനെ അനക്കത്തില്ലേ അവരുടെ ഷോൾഡേഴ്സ് ഇപ്പം ഷോൾഡേഴ്സ് അനക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇവർ ചുമ്മാ എന്തൊക്കെയോ കിടന്ന് കാണിക്കാമെന്ന് പക്ഷെ അങ്ങനെയല്ല അവർ അവരുടെ അദൃശ്യമായിട്ടുള്ള ചിറകുകളാണ് ഇട്ട അനക്കുന്ന അല്ല ചിറക് കൊടയാണ് നമുക്ക് അവരുടെ ചിറകുകൾ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് പിന്നെ പറയുന്നത് ഈച്ചകൾക്കും ആത്മാവുണ്ട് പുൽച്ചാടികളുടെ ദൈവം പച്ച നിറത്തിലാണ് ഇരിക്കുന്നത് അത് അത് അതിൻ്റെ നീല കാലൊക്കെ കൊണ്ട് ചാടി ചാടി നടക്കുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ചിലപ്പോൾ ഇവർ മരങ്ങളിൽ നിന്നൊക്കെ ചോര വരുന്നത് കാണാൻ ഇവർക്ക് പറ്റും ചിലപ്പം തെരുവിൽ നിന്ന് സിംഹം അലറുന്നതൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കാറുണ്ട് ചിലപ്പോൾ പൂച്ചയുടെ കണ്ണിൽ ഇവർക്ക് സ്വർഗം കാണാൻ പറ്റും ഇക്കാര്യങ്ങളിലൊക്കെ അവർ പോലെ തന്നെയാണ് പക്ഷെങ്കിൽ ഉറുമ്പുകൾ സംഘം ചേർന്ന് പാട്ട് പാടുന്നത് അവർക്ക് മാത്രമേ കേൾക്കാനാവത്തുള്ളൂ എന്നാണ് പിന്നെ പറയുന്നത് അവർ കാറ്റിലൂടെ വിരലിട്ട് ഓടിക്കുന്നത് കൊടുങ്കാറ്റിനെ തടയാൻ വേണ്ടിയിട്ടാണ് അവർ ശരിക്കൊന്ന് ആഞ്ഞു ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ തിളച്ച് വരുന്ന അഗ്നിപർവ്വതം പോലും നിലയ്ക്കും അത് പുറത്തേക്ക് വരില്ല നമ്മുടെ ലോകമല്ല അവരുടെ ലോകം നമ്മുടെ കാലമല്ല അവരുടെ കാലം നമ്മുടെ നൂറ്റാണ്ടെന്ന് പറയുന്നത് അവരുടെ ഒരു സെക്കൻഡ് മാത്രമാണ് ഇരുപത് സെക്കൻഡ് കൊണ്ട് അവർക്ക് ക്രിസ്തുവിൻ്റെ അടുത്ത് എത്താൻ പറ്റും പിന്നെ ഒരു ആറ് സെക്കൻഡും കൊണ്ട് അടുത്ത് അവർക്ക് ബുദ്ധൻ്റെ അടുത്ത് എത്താൻ പറ്റും ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവർ പ്രപഞ്ചം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദ്യം ഉണ്ടായ ഒരു ആദ്യ വിസ്ഫോടനമില്ലേ അവിടെ അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്താൻ പറ്റും അവരിങ്ങനെ നി നിർത്താതെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇല്ല റെസ്റ്റ് ഇല്ലാതെ അവർ നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി കിടന്ന തിളയ്ക്കാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ നിർത്താതെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഈ ഭ്രാന്തന്മാർക്ക് നമ്മളെപ്പോലെ ഭ്രാന്തില്ല അല്ലെ ഭ്രാന്തന്മാർ നമ്മളെപ്പോലെ ഭ്രാന്തരല്ല എന്നു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു രീതി കാര്യങ്ങളെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഭ്രാന്തന്മാരുടെ ആ ഒരു ഭ്രാന്തമായിട്ടുള്ള ലോകത്തിനെ ഒരു വേറെ തലത്തിൽ എത്തിച്ചുകൊണ്ടാണ് കാണിക്കുന്നത് പിന്നെ നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കുകയാണ് ഭ്രാന്തന്മാർ ശരിക്കും ഭ്രാന്തരല്ല എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു കവിതയാണ് ഇത്